എൻ്റെ പേര് ലീന തോമസ് കാപ്പൻ. ഞാൻ കാനഡയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ദന്ത ഡോക്ടർ എൻ്റെ വിസ്ഡം ടീത്ത് പിടിതെടുത്തു. കൺസൾട്ട് ഒപ്പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സർജറി ആണ് എന്നായിരുന്നു. അതിനുശേഷം അന്നേ ദിവസം തന്നെ ഒരു പല്ല് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. അതും അങ്ങ് ബോൺ വരെ പോയിട്ട് അവിടെ മുതൽ വൃത്തിയാക്കിയിട്ടാണ് അദ്ദേഹം ഇത് അടച്ചു തന്നത്. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു എനിക്കൊരു ആൻറ്റിബയോട്ടിക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കുറിച്ച് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഡോക്ടർ ക്ലോർഹെക്സിഡിൻ എന്ന ആൻറ്റിബാക്ടീരിയൽ ഉൾപ്പെടുന്ന ഒരു മൗത്ത് വാഷാണ് എനിക്ക് കുറിച്ച് തന്നത്. 7 ദിവസം തുടർച്ചയായിട്ട് ഞാനത് ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ സുഖം പ്രാപിച്ചു. നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രവർത്തനത്തെ തരണം ചെയ്യാൻ വേണ്ടി ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മാണുക്കൾ മ്യൂട്ടേഷൻ വഴി അവയുടെ ജനിതക ഘടനയിലോ അവയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തിയോ പുതിയ അതിജീവന മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാൻ പാകത്തിലുള്ള മുമ്പത്തേതിനേക്കാൾ ശക്തി കൂടിയ പുതിയ തലമുറയെ അഥവാ പുതിയ സ്ട്രെയിനായ അണുക്കളെ ഉണ്ടാക്കി ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകാതെ വരുന്നതിനെയാണ് പൊതുവെ ആൻറ്റിബാക്ടീരിയൽ റെസിസ്റ്റൻസ് അഥവാ ആൻറ്റിബയോട്ടിക്കിനോടുള്ള പ്രതിരോധം എന്ന് പൊതുവെ പറയുന്നത്. പ്രകൃതിദത്ത പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിനെ നിർവീര്യമാക്കാനായി ചിലതരം ബാക്ടീരിയകൾ പെനിസിലിനേസ് എന്നതുൾപ്പെടുന്ന എൻസൈംസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നിലവിലുള്ള പ്രകൃതിദത്ത പെൻസിലിൻ ഫലപ്രദമാകാതെ വരികയും നമുക്ക് പ്രകൃതിദത്ത പെൻസിലിൽ നിന്ന് സിന്തറ്റിക്കായി കൃത്രിമമായി പുതിയ ശക്തി കൂടിയ പെൻസിലിനുകൾ ഉണ്ടാക്കേണ്ടി വന്നത് എന്നത് ആൻറ്റിബാക്ടീരിയൽ റെസിസ്റ്റൻസിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. മ്യൂട്ടേഷൻ എന്നത് അതിജീവനത്തിന്റെ ഭാഗമായി ഈ സൂക്ഷ്മാണുക്കളിൽ സാധാരണയെ കുറച്ച് സമയമെടുത്ത് നടക്കുന്ന പ്രക്രിയയാണ്. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ അതിജീവനം നമ്മൾ കാരണം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നതാണ് വ്യത്യാസം. നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കിനേക്കാൾ ശക്തിയുള്ള പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ വികസിപ്പിച്ചെടുക്കുന്ന എടുക്കേണ്ടി വരുന്ന ഗവേഷണമാണ് പ്രധാനമായി വരുന്ന വെല്ലുവിളി. അതിന് കാലതാമസം എടുക്കും, പലതരം റിസർച്ച് വർക്കുകളും ആവശ്യമുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ ശരിയായ വിധത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? വൈറസ് മൂലമുണ്ടാകുന്ന ഫ്ലൂ, തൊണ്ടവീക്കം തുടങ്ങിയ രോഗാണുബാധയ്ക്ക് സ്വയം ചികിത്സയുടെ ഭാഗമായി നമ്മൾ ഫാർമസി പോയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ട് വൈറസ് ബാധയ്ക്ക് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ ഡോക്ടറിനെ നിർബന്ധിച്ച് ആൻറ്റിബയോട്ടിക്കിൻ്റെ കുറിപ്പുടി എഴുതി വാങ്ങിച്ച് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ടോ? ഇതെല്ലാം ആൻറ്റിബയോട്ടിക് മിസ്യൂസിന് നല്ല ഉദാഹരണങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വൈറസ് ഫംഗസ് തുടങ്ങിയ രോഗാണുബാധയ്ക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഈ ഫംഗസിനും വൈറസിനും എതിരെ ആൻറ്റിബയോട്ടിക് ഫലപ്രദമാകില്ല എന്ന് മാത്രമല്ല, ആൻറ്റിബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്ന ഒരു വിപത്തിൽ നമ്മൾ പങ്കാളികളാവുക കൂടി ചെയ്യുകയാണ്. ഇനിയുള്ളത്, ഡോക്ടർ 7 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ആൻറ്റിബയോട്ടിക് കുറിച്ച് തരുമ്പോൾ പകുതി ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക് വാങ്ങി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സുഖമായി എന്ന് തോന്നുമ്പോൾ ഓ ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി ആൻറ്റിബയോട്ടിക് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതും ആൻറ്റിബയോട്ടിക് മിസ്യൂസിന് ഉദാഹരണമാണ്. ഇനി വേറൊരാൾക്ക് ഡോക്ടർ കുറിച്ചു കൊടുത്ത ആൻറ്റിബയോട്ടിക് അതേപോലെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ മരുന്നെടുത്ത് ഉപയോഗിക്കുന്നതും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അണുബാധയാണെങ്കിൽ അത് തിരിച്ചറിയാതെ ഡോക്ടറിനെ കാണാതെ കുറിപ്പിടി കിട്ടാതെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് എടുത്ത് ഉപയോഗിക്കുന്നതും വാങ്ങിക്കഴിക്കുന്നതും ആൻറ്റിബയോട്ടിക് മിസ്യൂസിന് ഉദാഹരണമാണ്. ഡോക്ടർമാർ ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ ചിലപ്പോഴൊക്കെ ഓവർ പ്രിസ്ക്രൈബിംഗ് എന്നതുവഴി ആൻറ്റിബാക്ടീരിയൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമാകാറുണ്ട്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ചെറിയ ഡോസ് ഉപയോഗിക്കേണ്ടപ്പോൾ കൂടിയ ഡോസ് കുറയ്ക്കുക. ഒരു പ്രത്യേക രോഗാണുവിനെ നശിപ്പിക്കാനായി വിശാലമായ പ്രവർത്തനമുള്ള ബ്രോഡ് സ്പെക്ട്രം വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകൾ കുറയ്ക്കുക. ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലെങ്കിലും കഴിക്കാനായി നിർദ്ദേശിക്കുക എന്നിവയൊക്കെ ആണ് ഓവർ പ്രിസ്ക്രൈബിൻ്റെ ഉദാഹരണങ്ങളായി വരുന്നത്. ഇപ്പോൾ ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിലാണ് ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ ക്ഷയരോഗത്തിൻ്റെ കൺട്രോളിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആൻറ്റിബയോട്ടിക്കിൽ നിന്നുള്ള പ്രതിരോധത്തിൽ നിന്ന് തുടങ്ങി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, പിന്നെ ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻസ് അതായത് വ്യാപകമായ പ്രതിരോധം എന്ന അവസ്ഥയിലേക്ക് ആണ് ക്ഷയരോഗം അഥവാ ട്യൂബർക്ലോസിസിൻ്റെ മൈക്കോബാക്ടീരിയം എന്ന ബാക്ടീരിയ ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്ന് ആഗോളതലത്തിൽ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ വിധം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള മ്യൂട്ടേഷൻ വഴി പുതിയ സ്ട്രെയിൻ ഉണ്ടാകാൻ കഴിവുള്ള സൂക്ഷ്മാണുക്കൾ പരത്തുന്ന എല്ലാ രോഗങ്ങളുടെയും കാര്യത്തിൽ ടോട്ടലി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന വിപത്തിലേക്ക്
വന്നേക്കാം. ഭാവിയിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ചെറിയ അണുബാധയ്ക്ക് പോലും ഒന്നിലധികം ശക്തി കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ കുറെ കാലത്തേക്ക് കഴിക്കേണ്ടതായോ ഒരുപക്ഷെ ഒരു ആൻറ്റിബയോട്ടിക്കും ഫലപ്രദമാകാതെയോ വന്നേക്കാം. അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗുണപ്രദമായ നല്ല ബാക്ടീരിയകൾക്കും വളരെ വേഗം മ്യൂട്ടേഷൻ സംഭവിച്ചേക്കാം. ശരീരത്തെ സംരക്ഷിക്കുന്ന ഇത്തരം ബാക്ടീരിയകൾ മ്യൂട്ടേഷൻ വഴി രോഗാണുക്കളായോ ഉപദ്രവകാരികളായോ ആയി മാറിയേക്കാം. അവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ശക്തി കൂടിയ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കേണ്ടതായി വരുന്നത് കൂടുതൽ സമയവും പണച്ചെലവും പ്രയത്നവും ഗവേഷണവും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ശരിയായ ഉപയോഗത്തിൽ ഉത്തരവാദിത്ത ബോധവും കാര്യവിചാരകത്വവും ഉള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ആരോഗ്യ പ്രവർത്തകരും മരുന്ന് ഉപയോഗിക്കുന്നവരും കരുതലോടെ പ്രവർത്തിക്കുക. നന്ദി.